നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമ്മുടെ തൊട്ടുമുമ്പത്തെ ക്രോണക്കേഴ്സ് തിയറത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് എഫ് ഈക്വൾ ടു ആർ ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ, വിച്ച് ഈസ് വെൽ നോൺ ടു ഹാവ് എ നോൺ സീറോസ്. നമുക്കറിയാം 2 ഡിഗ്രിയുള്ള പോളിനോമിയലാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. 2 ഡിഗ്രിയുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൺ ആയതുകൊണ്ട് എന്താണ്, 2 ഡിഗ്രിയുള്ള ഒരു പോളിനോമിയൽ റെഡ്യൂസിബിൾ ആണോ ഇറെഡ്യൂസിബിൾ ആണോ നോക്കണമെങ്കിൽ അതിൻ്റെ സീറോ ആ കറസ്പോണ്ടിങ് ഫീൽഡിലുണ്ടോയെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫീൽഡ് എടുത്തിട്ടുള്ളത് ആർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ സീറോ പ്ലസ് ഓർ മൈനസ് ഐ ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, അത് റിയൽ നമ്പേഴ്സിൽ ഇല്ല അല്ലേ. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ്, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് ഇൻ ആർ ഓഫ് എക്സിൽ അല്ലേ. അപ്പോൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്തായി മാറും, മാക്സിമൽ ഐഡിയലായി മാറും. അത് മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ആർ ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്തായി മാറും, ഫീൽഡായി മാറും അല്ലേ. ഇനി നോക്കുക, സത്യത്തിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകതയുള്ളത്, അത് നമുക്ക് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ സ്ക്വയർ എടുത്ത് ആരായിരിക്കണം, മൈനസ് വൺ ആയിരിക്കണം അല്ലേ. നോക്കുക നമ്മൾ ഇവിടുത്തെ സീറോ ഏത് രൂപത്തിലാണ് വരണമെന്ന് നോക്കുക. നമ്മൾ തൊട്ടുമുമ്പത്തെ പറഞ്ഞ പ്രകാരം ആൽഫ ഈക്വൽ ടു ആരാ, ആൽഫ ഈക്വൽ ടു എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, എന്താണ് ഈ ആൽഫയുടെ പ്രത്യേകത നോക്കുക, കാരണം ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കുക. ഈ ഇടയിൽ കിടക്കുന്ന ആൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇയാളുടെ ഡിഗ്രി എത്രയാണ്, 2 ഡിഗ്രിയാണ് അല്ലേ. സോ നമ്മൾ എങ്ങനെയാണ് ഐഡിയൽ എടുക്കുമ്പോൾ ചെയ്യുക, ഈ ഐഡിയൽ എടുക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു എ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഇവിടെയുള്ള പാർട്ട് എലമെൻറ്റിൻ്റെ പാർട്ടിൽ ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ഐയുടെ അകത്തേക്ക് വലിച്ചെടുത്ത് ബാക്കി റിമൈൻഡർ കൊണ്ടുവരും അല്ലേ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഏത് എഫ് ഓഫ് എക്സ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യും, അതിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഈ എഫ് ഓഫ് എക്സിനെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന റിമൈൻഡർ എങ്ങനെയാണ് വരിക, എക്സ് സ്ക്വയർ പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എങ്ങനെ വരുള്ളൂ, 2 ഡിഗ്രിയുള്ള പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എപ്പോൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ റിമൈൻഡറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും അല്ലേ. സം എ നോട്ട് പ്ലസ് സം എ വൺ എക്സ് എന്നുള്ള ഫോർമാറ്റിലേ ഇരിക്കാൻ പറ്റുള്ളൂ, കാരണം 2 ഡിഗ്രിയുള്ള ആളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ദാറ്റ് മീൻസ് റിമൈൻഡർ അല്ല, ഈ രൂപത്തിലായിരിക്കും ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇരിക്കുക. ആരുടെ അകത്തുള്ള എലമെൻസിൻ്റെ കാര്യം പറയണത്, എഫ് ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇരിക്കാൻ പോകുന്ന ഫോർമാറ്റ് ഈ രൂപത്തിലായിരിക്കും. എങ്ങനെ, എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. എന്തുകൊണ്ടാണ്, ഏത് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ എടുത്താലും ആ തന്നിരിക്കുന്ന ആളിനെ എക്സ് സ്ക്വയർ പ്ലസ് വൺ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ എന്തായിരിക്കും, 2 ഡിഗ്രിയുള്ള പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് റിമൈൻഡർ എപ്പോഴും എ നോട്ട് പ്ലസ് സം എ വൺ എക്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ഇനി അതിനകത്തുള്ള ആൽഫ എക്സ് ഈക്വൽ ടു, അപ്പോൾ ഈ ഉറപ്പായിട്ടും ഈ എലമെൻ്റ് അവിടെ ഉണ്ട്, നമ്മുടെ പുതിയ ഫീൽഡായിട്ടുള്ള ഈ ഈയുടെ അകത്തുണ്ട്, അതായത് ആർ ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിലുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക എന്താണ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഇത് ഈക്വൽ ടു എന്താ വരിക, എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ, ശരിയല്ലേ. കാരണം എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, എ പ്ലസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ഐ ആണ് അല്ലേ. ഇനി അപ്പോൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു എന്താ വരിക, ആൽഫ സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് വൺ ഈക്വൾ ടു എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇത് ഈക്വൾ ടു ആരാ, സീറോ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ അല്ലേ. കാരണം ഈ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെൻറ്റാണ്, ഈ ഐഡിയലിലുള്ള എലമെൻറ്റാണ്, അതുകൊണ്ട് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി, നമുക്കറിയാവുന്ന കാര്യം എന്താ, എ പ്ലസ് ഐ ഈക്വൾ ടു എന്തായാലും സീറോ പ്ലസ് ഐ ആണ്. എ പ്ലസ് സംഭവിക്കുക, എ ബിലോങ്സ് ടു ഐ ആവുമ്പോൾ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, ആൽഫ സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ എന്തായി മാറിയിട്ടുണ്ട്, സീറോ ആയി മാറിയിട്ടുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് എന്താ അതിൻ്റെ അർത്ഥം,
ആൽഫ ഈസ് എ സീറോ ഓഫ് നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. അല്ലേ, വിത്ത് ആൽഫയുടെ പ്രത്യേകത എന്താ നോക്കുക. നമുക്ക് ഇത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൂടെ എന്നുള്ളതാണ് നോക്കി ചോദിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇവിടെ ഓർക്കുക ഈ കാര്യം, എന്താ ഓർക്കേണ്ടത്? എ പ്ലസ് ഐ ഈക്വൽ ടു ബി പ്ലസ് ഐ ആണെങ്കിൽ ഇംപ്ലൈസ് എന്താ അർത്ഥം? എ മൈനസ് ബി ബിലോങ്സ് ടു ഐ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക നോക്കുക. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് സ്ക്വയർ പ്ലസ് വൺ ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. അത് ശരിയാണല്ലോ അല്ലേ. ദാറ്റ് മീൻസ് ഇവിടുത്തെ എക്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ്? എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ദാറ്റ് ഈസ് ആൽഫയുടെ സ്ക്വയറാണ്. ആൽഫയുടെ സ്ക്വയർ എന്തിനോടാണ് ഈക്വൽ ആവണേ? മൈനസ് വണ്ണിനോടാണ് ഈക്വൽ ആവണേ അല്ലേ. ആൽഫയുടെ സ്ക്വയർ മൈനസ് വൺ. അപ്പോൾ അതാണ് നമ്മുടെ ഐയുടെ പ്രത്യേകത. ഐ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡെഫിനിഷൻ എന്താ? അതിൻ്റെ സ്ക്വയർ ഐ എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ റൂട്ടാണ്? ഐയുടെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടണം? മൈനസ് വൺ കിട്ടണം അല്ലേ. ദറ്റ് മീൻസ് ഇവിടെ ആൽഫയാണ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഐ ആയിട്ട് ആക്ട് ചെയ്യാൻ പോണത് ഈ പർട്ടിക്കുലർ ആൽഫയാണ്. ആൽഫ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടുന്നുണ്ട്? മൈനസ് വൺ കിട്ടുന്നുണ്ട്. അതല്ല എലമെൻറ്റ്സ് ഇരിക്കുന്ന ഫോർമാറ്റ് നമ്മൾ കണ്ടു. എല്ലാ എലമെൻറ്റ്സ് ഏത് രൂപത്തിലായിരിക്കുമെന്ന് കണ്ടത് നമ്മൾ. എലമെൻറ്റ്സ് ഇരിക്കുന്ന രൂപം സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് എന്ന് കൊണ്ടാണ് ഇരിക്കുക. വേർ എ നോട്ട് കോമ എ വൺ ബിലോങ്സ് ടു എഫ് ആണ് അല്ലേ. ഇവിടെ എഫ് ആർ ആയതുകൊണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുക? എ നോട്ട് പ്ലസ് എ വൺ എക്സ്. വേർ എക്സിൻ്റെ പ്രത്യേകത എക്സ് സ്ക്വയർ എടുത്ത് ആരായി മാറും? മൈനസ് വണ്ണായി മാറും അല്ലേ. ദാറ്റ് മീൻസ് എക്സാക്ട്ലി ആരാണ് ഇത് കാണുന്നത്? നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ. എ പ്ലസ് ഐ ബി അല്ലേ. എ പ്ലസ് ഐ ബി നമ്മൾ എടുക്കാറ്. അവിടെ ഇവിടെ എക്ക് വരെ ഞാൻ ഇവിടെ എ നോട്ട് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ബിക്ക് വരെ എ വൺ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എക്സ് ആണ് ആരുടെ പകരം ആക്ട് ചെയ്യണത്? ഐക്ക് വരെ നിൽക്കുന്നത് അല്ലേ. എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ ഇവിടെ മൈനസ് വൺ ആണ്. ഐയുടെ സ്ക്വയർ എടുത്താൽ മൈനസ് വൺ ആണ്. ഓക്കെ. സോ എക്സാക്ട്ലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആർ ഓഫ് എക്സ് കോഷ്യൻറ്റ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞ ഫീൽഡ് എന്ന് പറയുന്നത് ആരോട് ഐസോമോർഫിക് ആണ്? സീനോട് ഐസോമോർഫിക് ആണ്. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. അടുത്ത എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടില്ലേ? ലെറ്റ് എഫ് ഈക്വൾ ടു ക്യൂ കൺസിഡർ ദ പോളിനോമിയൽ. ഏതാ എടുത്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് റേസ് ടു ഫോർ മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ പോളിനോമിയൽ ഓട്ടോമാറ്റിക്കലി എളുപ്പത്തിൽ എഴുതാം. ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ടു ആണ്. ദിസ് ഈസ് റെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. പക്ഷേ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏത്? എക്സ് സ്ക്വയർ മൈനസ് ത്രീയും എക്സ് സ്ക്വയർ മൈനസ് ടു എന്താണ്? ഇറെഡ്യൂസിബിൾ ആണ്. Here we know that x square minus 3 is irreducible over q and x square minus 2 is also irreducible over q. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പരിപാടിയിൽ ഇവിടെ എങ്ങനെ ചെയ്യുക? തന്നിരിക്കുന്ന പുതിയ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ തന്നിരിക്കുന്ന q ഓഫ് എക്സിനെ എന്ത് ചെയ്യുക? കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എടുക്കുക. അല്ലെങ്കിൽ q ഓഫ് എക്സിനെ കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എടുക്കുക. ഓക്കെ. ഇങ്ങനെയാണ് കോഷ്യൻ്റ് ചെയ്യണമെങ്കിൽ എക്സ് സ്ക്വയർ കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണെങ്കിൽ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഇരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് അല്ലേ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ. ഇവിടെയാണെങ്കിൽ സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ടു ആയിട്ടാണ് ഇരിക്കുക അല്ലേ. ഇനി ഇവിടുത്തെ പ്രത്യേകതയിൽ വേർ ഇവിടുത്തെ എ നോട്ടും എ വണ്ണും എവിടുത്തെയാണ്? എ നോട്ട് എ വൺ ബിലോങ്സ് ടു ക്യൂ ആയിരിക്കും. എ നോട്ട് കോമ എ വൺ ബിലോങ്സ് ടു ക്യൂ. ആൻഡ് എക്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് നോക്കുക.
എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ ആരായി മാറും? എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എന്ന് പറയുന്നത് ഈക്വൽ ടു സത്യത്തിൽ ത്രീ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണ്. എന്താ പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എടുത്താൽ അയാളുടെ സ്ക്വയർ എടുത്ത് എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണ്. ഇതാണ് നമ്മുടെ ആൽഫ അല്ലേ. ആൽഫ ഈക്വൽ ടു എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് ത്രീ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് ത്രീൻ്റെ സീറോ ആണ് ആൽഫ. അല്ലെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണ്. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആരാ? ത്രീ ആണ് അല്ലേ. അതല്ലേ സത്യത്തിൽ നമ്മുടെ ആരെന്ന് പറയുന്നത് റൂട്ട് ത്രീ എന്ന് വിളിക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടുത്തെ എലമെൻറ്റ്സ് ഇരിക്കുന്ന ഫോർമാറ്റ് എ നോട്ട് പ്ലസ് എ വൺ എക്സ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ എക്സിൻ്റെ എഫക്റ്റ് എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ ത്രീ ആവുക. എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് ഏത് രൂപത്തിലിരിക്കുന്നുണ്ടാവും എക്സാക്ട്ലി? ഇതാണ് രൂപം എ നോട്ട് പ്ലസ് എ വൺ എക്സ് എന്ന് പറഞ്ഞ രൂപം. വേർ എക്സിൻ്റെ പ്രത്യേകത അതിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ എന്തായി മാറും? അത് എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് ത്രീ ആയി മാറും. അത് ഏത് സ്ഥലത്തെ പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് കോഷ്യൻ്റ് ഐഡിയജൻ്റ് എക്സ് സ്ക്വയർ മൈനസ് ത്രീയിലാണ്. സിമിലിയർലി നമ്മൾ ക്യൂ ഓഫ് എക്സ് കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ടു ആണെങ്കിൽ എടുക്കണമെങ്കിൽ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഇരിക്കുന്ന രൂപം എന്ന് പറയുന്നത് എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ടു ആയിരിക്കും. വേർ എക്സ് എന്ന് പറയുന്ന ഇതിലെ എഫക്റ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ക്വയർ എടുത്താൽ അത് ആരോട് സമാരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു ടു പ്ലസ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ മൈനസ് ടു ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോണത് വാട്ട് ഈസ് ആൻ അൾജിബ്രായിക് ആൻഡ് ട്രാൻസെൻഡൽ എലമെൻറ്റ്സ്. ഓക്കെ, എന്താണ് ഒരു അൾജിബ്രായിക് എലമെൻറ്റ്, എന്താണൊരു ട്രാൻസെൻഡൽ എലമെൻറ്റ്? ഓക്കെ, എന്താ ഡെഫിനേഷൻ അൾജിബ്രായിക് എലമെൻറ്റിൻ്റെ? ആൻ എലമെൻറ്റ് ആൽഫ ഓഫ് ആൻ എക്സ്റ്റെൻഷൻ ഫീൽഡ് ഇ ഓഫ് എ ഫീൽഡ് എഫ് ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് ഇഫ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ഫോർ സം നോൺ സീറോ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ആ എഫ് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ എക്സ്റ്റെൻഷൻ ആയിട്ട് ഇ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആൽഫ എലമെൻ്റ് ഓഫ് ഇ എടുത്താൽ അയാൾ ഓൾജിബ്രായിക് ഓവർ എഫ് ആന്ന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? വി ഹാവ് ടു ദർ എക്സിസ്റ്റ് എ സം പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആവണം. എന്ന് വെച്ചാൽ ആൽഫ റൂട്ടായി വരുന്ന രീതിയിൽ ഒരു പോളിനോമിയിൽ എവിടെ കണ്ടുപിടിക്കാൻ പറ്റണം? എഫ് ഓഫ് എക്സിൽ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മൾ എന്ത് പറയും? ആൽഫ ഈസ് അൾജിബ്രായിക് ഓവർ എഫ് ആണെന്ന് പറയും. ഓക്കെ, അതുപോലെ ഇഫ് ആൽഫ ഈസ് നോട്ട് അൾജിബ്രായിക് ഓവർ എഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമുക്ക് അങ്ങനെ ഒരു പോളിനോമിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആൽഫ എഫിലെ ഇയിലെ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ എഫിലെ ഒരു എലമെൻറ്റ് അതിന് കറസ്പോണ്ടിങ് റൂട്ടാവുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്ത് വിളിക്കും? ആൽഫ ഈസ് ട്രാൻസെൻഡൻ്റൽ ഓവർ എഫ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞെന്നുള്ളത് ഒന്നുകൂടി നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തത കിട്ടും. ഓക്കെ, കൺസ ഒരു എക്സാമ്പിൾ എടുക്കാം. എഫിന് പകരം ഈക്വൽ ടു ക്യു എടുത്തു.
equal to R. Clearly, we can see Q is a subfield of R. Now, we have to Q will be the element. Let the example 2 belongs to Q. 2 belongs to Q. Automatically, this polynomial construct x minus 2 is the polynomial. Let x minus 2 equal to f of x. F of 2 equal to automatically 0. And this f of x belongs to Q of x. That means 2 is algebraic over Q. 2 matra la, but then clear I mansla kam 2 matra la. Q will a the number at the arum. A the Q belongs to Q at the arum. End the polynomial consider yamatum. X minus Q in one polynomial consider yamatum. Alay. E polynomial ever than yandava. Q of X than yandava. Matra la. A polynomial f of Q at the equal to 0 itum. F of X anangil. Alay. That means a particular element root down the idilla polynomial contributicam patum. Alay. That means Q will all element algebraic aanu samshayilla over Q. Ini padutha question enda Q inekalum valiya set le elements inde kaariyana ariyandathu. Alle Q inekalum velidayittulla ara R. Appa R aanu nammal eduthilla extension field. So R le element edukka. Appa edukkunna element engane venam R il undavanam pakshe Q il undavan paadilla. Okay. Let root 2 belongs to eduthu evadu eduthu R eduthu. Namukku entha kandupidikkande root 2 0 ayi varuna reethiyile oru polynomial evada kandupidikkanam. We have to find a f of x belongs to q of x such that f of root 2 equal to 0 varana alle engane kandupidikka let x equal to root 2 that means x square equal to 2 that implies x square minus 2 equal to 0 appo edhu polynomial edukka f of x equal to x square minus 2 eduthal f of root 2 equal to 0 varum mathalla x square minus 2 evadatha polynomial aanu Q of x is a polynomial. So, we can construct the root 2 0 and polynomial Q of x. That means, I understand root 2 is algebraic. So, we can take the F is all elements. F ile ella elementsum every element of f every element of f algebraic over f samshayam illa engane eduka for every a element of f consider the polynomial x minus a okay x minus a equal to f of x consider cheyyamadi then clearly f of a equal to 0 kittu okay ini നമ്മൾ തൊട്ടുമുമ്പത്തെ എക്സാമ്പിൾ കണ്ടത് റൂട്ട് ടു ബിലോങ്സ് ടു റൂട്ട് ടു ഈസ് നമ്മൾ എന്താ കണ്ടത് ഓൾജിബ്രായിക് ഓവർ എന്താ കണ്ടത് ഓൾജിബ്രായിക് ഓവർ ക്യു ആണെന്ന് കണ്ടു സിമിലർലി റൂട്ട് ത്രീ റൂട്ട് ഫൈവ് ഒക്കെ ഓൾജിബ്രായിക് ആയി മാറും ഇനി എന്താ ഓൾജിബ്രായിക് അല്ലാത്ത ആളെന്ന് പറഞ്ഞ അർത്ഥം എന്താ വേണ്ടത് നമുക്ക് അതായത് ആൽഫ എന്ന് പറഞ്ഞ ആൾ ഓൾജിബ്രായിക് അല്ല എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല വി കനോട്ട് ഫൈൻഡ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് Or for every polynomial, every f of x belongs to q of x. If we have q element, f n belongs to capital F of x. F of alpha not equal to 0. Anengil. No, alpha n 0 akam patina ddil, uri polynomial, inike f of x il kandupidikkan pattiyillengil. That means, enda indha artham, alpha is transcendental over f example parna korchu kodi vyaktavum pi e parnittla aalkarkkakke root aavuna reethil adayathu f of pi equal to 0 aavuna reethilulla f of x evide exist cheyunnilla q of x nagathilla adu pole similarly f of e equal to 0 aavuna reethile oru polynomial evide illa q of x nagathilla that means pi yum e yum ellam endana transcendental over f aanu
ഇനി നോക്കാം അടുത്ത ഡെഫിനിഷൻ എന്താ പറയണേ ആൻ എലമെന്റ് സി ദാറ്റ് ഈസ് ഓൾജിബ്രൈക് ഓവർ എഫ് ഈസ് ആൻ ഓൾജിബ്രൈക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൾജിബ്രൈക് എന്താണ് അർത്ഥമാണ് പറഞ്ഞത് ആൽഫ ഈസ് ടു ബി ഓൾജിബ്രൈക് ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത് ഇവിടെ പർട്ടിക്കുലർലി പറയുന്നത് എപ്പോഴാണ് ഓൾജിബ്രൈക് നമ്പർ എന്ന് പറയാന്നുള്ളതാണ് അതായത് തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആൽഫ എലമെൻറ്റ് ഓഫ് സി ഓൾജിബ്രൈക് നമ്പർ എന്ന് പറയണമെങ്കിൽ ഓൾജിബ്രൈക് നമ്പർ ആവണമെങ്കിൽ എന്തുണ്ടാവണം ദേർ എക്സിസ്റ്റ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ ആ ആൽഫയെ സീറോ ആക്കുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ എവിടെ ഉണ്ടാവണം ക്യൂ ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ അതിനെ ഓൾജിബ്രായിക് നമ്പർ എന്ന് വിളിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ഓൾജിബ്രായിക് നമ്പറുകളാണ് ഈവൻ ഐ അടക്കം ഓൾജിബ്രായിക് നമ്പറാണ് കാരണം എന്തുകൊണ്ട് ഐനെ സീറോ ആക്കുന്ന രീതിയിൽ ഒരു പോളിനോമിയലാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ അതെവിടെ ഉണ്ട് നമ്മുടെ ക്യൂ ഓഫ് എക്സിനകത്ത് ഉണ്ട് ഓക്കെ ഐ ഓൾജിബ്രായിക്കാണ് ഇനി ഓൾജിബ്രായിക് നമ്പറാണ് ഇനി ട്രാൻസെൻഡൻ്റൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ ഏതൊക്കെ എലമെൻസ് ആണ് സിയിലെ ഓൾജിബ്രായിക് ഓവർ ക്യൂ ആവാത്തത് അവരാണ് ട്രാൻസെൻഡൻ്റൽ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ പയ്യും ഇയും ഒക്കെ എന്താണ് പയ്യും ഇയും ഒക്കെ ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഓക്കെ ഇനി ഒന്ന് മനസ്സിലൊരു ക്വസ്റ്റ്യൻ ആലോചിക്കുക ആൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും ഓൾജിബ്രായിക് നമ്പേഴ്സാണോ കൂടുതൽ ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സാണോ കൂടുതൽ ഓക്കെ വെറുതെ ഒന്ന് മനസ്സിലിടുക ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആൻസർ അതായത് കാർഡിനാലിറ്റി ഓഫ് ആരാ ഉദ്ദേശിച്ച് ചോദിക്കണേ കാർഡിനാലിറ്റി ഓഫ് ഓൾജിബ്രായിക് നമ്പേഴ്സ് എന്താ കാർഡിനാലിറ്റി ഓഫ് ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ് എന്താണെന്നാ ചോദിച്ചത് അതായത് ഇതിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണേ നമുക്ക് കിട്ടാൻ പോകുന്ന അവസരത്തിൽ ഇതാണ് നിങ്ങൾ ഇപ്പോൾ റിയലിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഓൾജിബ്രായിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ കൗണ്ടബിളും ട്രാൻസെൻഡൽ ആയിക്കാളുടെ കളക്ഷൻ അൺകൗണ്ടബിളുമാണ് പക്ഷെ നമ്മൾക്ക് ട്രാൻസെൻഡലായ ആൾക്കാർ വളരെ കുറച്ചേ അറിയുള്ളൂ എന്ന് മാത്രം ഓക്കെ അതായത് പറഞ്ഞത് എന്താ ഓൾജിബ്രായിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ കൗണ്ടബിളാണ് ട്രാൻസെൻഡൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ അൺകൗണ്ടബിളാണ് ഓക്കെ പ്രോബ്ലം ചെയ്യാം എന്നിട്ട് എക്സ് ഈക്വൽ ടു ഒരു നമ്പർ ആയിരുന്നു ഞാൻ എന്നിട്ട് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് റൂട്ട് ത്രീ ഓൾജിബ്രായിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വന്നാൽ ഓൾജിബ്രായിക് ഓർ നോട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പുട്ട് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് റൂട്ട് ത്രീ രണ്ട് സൈഡ് എന്ത് ചെയ്യുക സ്ക്വയർ ചെയ്യുക അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് ത്രീ ഇനി എന്ത് ചെയ്യുക എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് ത്രീ ഇനി വീണ്ടും സ്ക്വയർ ചെയ്യുക ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ത്രീ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ എക്സ് ഈസ് ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ എന്ന് വെച്ചാൽ എക്സ് ഈസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ആൾ ആൽഫ റൂട്ടാവുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ നിങ്ങൾ എവിടെ കണ്ടുപിടിച്ചു എക്സ് ഈസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു എവിടെയുള്ള പോളിനോമിയലാ ക്യൂ ഓഫ് എക്സ് ഉള്ള പോളിനോമിയലാണ് ദറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ ഈ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഓൾജിബ്രായിക് നമ്പറാണ് ഓർ ഓൾജിബ്രായിക് ഓവർ ക്യൂ ആണ് ഓക്കെ സോ ഇതുപോലെയാണ് നമ്മൾ ഒരാൾ ഓൾജിബ്രായിക് നമ്പറാണോ ട്രാൻസ്ഫർ നമ്പറാണോ എന്ന് കൂടുതലും ചെക്ക് ചെയ്യുന്നുണ്ടാവുക ഓൾജിബ്രായിക് ആണോ എന്ന് കാണിക്കണമെങ്കിൽ ഇതുപോലൊരു പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അവസാനം ഓക്കെ അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം തന്നിരിക്കണം പോളിനോമിയലിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് അവസാനിപ്പിച്ചില്ല എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ റൂട്ട് ത്രീയിൽ അവസാനിപ്പിക്കാണ്ടിരിക്കാനുള്ള കാരണം നമുക്ക് എന്ത് വേണം നമുക്ക് കിട്ടുന്ന പോളിനോമിയലിൻ്റെ കോഫിഷ്യൻസ് എവിടത്തെ ആയിരിക്കണം ക്യൂവിലെ ആയിരിക്കണം അല്ലേ അതുകൊണ്ടാണ് ആ പൊസിഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ എക്സ് ഈസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം കാരണം ഇവിടെ കിട്ടിയ പോളിനോമിയലിൻ്റെ പ്രത്യേകത അതിൻ്റെ കോഫിഷ്യൻസ് എവിടെയാണ് ക്യൂവിലാണുള്ളത് ഓക്കെ